മേഖലയെ മാത്രമല്ല കേരളത്തിന്റെ വികസന മേഖലയെ കൂടി മുന്നോട്ട് നയിക്കുന്ന വിഷയമാണ്. കേന്ദ്രമന്ത്രി പറയുന്നത് പന്നിയെ കൊല്ലാൻ പറ്റിയ കാരണം അത് പുലിയുടെ ഭക്ഷണമാണ്, കടുവയുടെ ഭക്ഷണമാണ്. നമ്മുടെ മനുഷ്യനെ കൊല്ലാം, മനുഷ്യനെ ഉപദ്രവിക്കാം, അവരെ വിശ്വസിപ്പിക്കാം, യാതൊരു പ്രശ്നമാർക്കില്ല. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരണമായി ആ നിയമത്തെ മാറ്റണം എന്നാണ്. ഇനിയും അതുപോലുള്ള മരണങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. അതിന് ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോയ് കുന്നിക്കൽ, സി ആർ സുനു, സാജൻ തൊടുക, സംസ്ഥാന പാലാളികൾ എല്ലാവരുടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നിരവധി കർഷകർ, നമുക്കറിയാം കേരളത്തിലെ കാർഷിക മേഖലയിലുള്ള കർഷകരെല്ലാം ഇന്ന് കടക്കണിയിലായിരിക്കുന്നതോടൊപ്പം തന്നെ കോവിഡിന്റെ മഹാമാരിക്ക് പണിയെടുത്തോളം മണ്ണിൽ നടന്ന വിത്തുകൾ അല്ലെങ്കിൽ അത് വിളയെടുക്കാൻ നാശത്തിലേക്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികളുടെ അതിരൂക്ഷമായി മുന്നിൽ മുഴപ്പോൾ 1972 വനനിയമത്തിൻ്റെ പേരും ആ വനനിയമത്തിൽ ഇന്നും നമ്മുടെ കേരളം പ്രയാണപ്പെട്ടോട്ട് പോയ ഭാഗം പോലും ഇന്നും ആ അപരിഷ്കൃതമായ നയ പരിപാടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പറയുന്ന 3-4 വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ള കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം. 1972 വനനിയമം പരിഷ്കരിക്കണം. അതോടൊപ്പം തന്നെ അതിലെ ഷെഡ്യൂൾ 3-ൽപ്പെട്ടിരിക്കുന്ന പന്നി, ഏറ്റവും കൂടുതൽ കൃഷിനാശം സംഭവിക്കുന്ന കാട്ടുപന്നീനെ ഷെഡ്യൂൾ 5-ലേക്ക് പെടുത്തിക്കൊണ്ട് ക്ഷുദ്രജീവിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നമ്മുടെ എല്ലാവരും ദുഃഖത്തിലാക്കിയ തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആനയുടെ അക്രമം, 5 വയസ്സുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ മോള് സഹോദരി ആദരണീയായ മാർക്ക് ചെയർമാൻ ജോസ് കെ മാണി സാറ്, നീണ്ട ദിവസങ്ങളായിട്ട് രാജ്യസഭയിലും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട തോമസ്ചാരിയാണ് ലോകസഭയിലും കൂടുതൽ വിഷയങ്ങളിലേക്ക് അടങ്ങുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പരിപാടി, ഈ വിഷയം ഹൃദയസ്പർശിയായ കർഷകരുടെ മന്ത്രങ്ങൾ അറിയുന്ന, കർഷകരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന കേരള കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനം ഈ വിഷയമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, കേരളത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്ന്, കാർഷിക മേഖലയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലയിൽ നിന്നും, സമസ്ത മേഖലകളിൽ നിന്നും ആരാധകരും പറഞ്ഞത് ഈ വിഷയമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയെ മാത്രമല്ല കേരളത്തിന്റെ വികസന മേഖലയെ കൂടി മുന്നോട്ട് നയിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു.
കേരളം നോക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം. നമുക്കറിയാം വേദാനം തൃശ്ശൂർ ജില്ല ആതിരപ്പള്ളിയിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടി കുഞ്ഞിനെ ആന ചവിട്ടിക്കൊണ്ട് ആരാണ് ഉത്തരവാദിത്വം പറയുന്നത്? അത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 183 ആളുകളെയാണ് ആന മാത്രം ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2015 മുതൽ 2020 വരെ 1826 പേരാണ് വന്യമൃഗങ്ങളുടെ, അതുപോലെ കേരള പണ്ട് ചെയർമാൻ ജോസ് കേരള എംപി വഴി തോമസ് ചാണ്ടികാട് എംപി വഴി ഈ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രമന്ത്രി പറയുന്നത് പന്നിയെ കൊല്ലാൻ പറ്റിയാൽ കാരണം അത് പുലിയുടെ ഭക്ഷണമാണ്, കടുവയുടെ ഭക്ഷണമാണ്. അപ്പോൾ കടുവയുടെ ഭക്ഷണം സംരക്ഷിക്കാൻ പന്നിയെ കൊല്ലാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യനെ കൊല്ലാം, മനുഷ്യനെ ഉപദ്രവിക്കാം, അവരെ കൃഷി നശിപ്പിക്കാം, യാതൊരു പ്രശ്നം ആർക്കില്ല. ഇതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയാല ഇത് കേരളത്തിലെ വന അതിർത്തി പ്രാർത്ഥന, കേരളത്തിലെ വന മേഖലയിലുള്ള പ്രശ്നമല്ല, കേരളത്തിലെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിഷയമാണ്. എല്ലാ ദിവസവും എല്ലാ ദിവസവും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ വാർത്തയുടെ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ ഗോപസുനന്ദൻ മറ്റേ ഭാരവാഹികളെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിഷയം കർഷകരിൽ ഊന്നി നിൽക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ എന്നും രാജ്യസഭയിലായാലും നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും അവതരിപ്പിച്ചുകൊണ്ട് കർഷകരെ കൂട്ടിയിണക്കി മുന്നോട്ട് പോകുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ 1972 കൊണ്ടുവന്ന വന നിയമം പരിഷ്കരിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്നത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരണമായി ആ നിയമത്തെ മാറ്റണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിയും യൂത്ത് ഫ്രണ്ടും ആവശ്യപ്പെടുന്നത്. ആ രീതിയിലേക്കുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചോ അതേപോലെ ഈ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ വഴി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ആ നിയമം മാറ്റി മറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഈ നിയമം വിളിച്ചെഴുതണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ച യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും റോഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നന്ദി. ജയ് കേരള കോൺഗ്രസ്. കേരളത്തിലെ സ്ഥല വിസ്തൃതിയുടെ 30% വനമാണ്. നമുക്കതിൽ വളരെ സന്തോഷമുള്ളൂ. പക്ഷേ ആ വനത്തിൽ അധിവസിക്കേണ്ട വന്യമൃഗങ്ങൾ ഇന്ന് കാട് വിട്ട് നാട്ടിലിറങ്ങി കൃഷിക്കാരെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഉപദ്രവിക്കുന്ന, അവരെ കൊല്ലുന്ന, അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ ആന മാത്രം ചവിട്ടി 181 വരെ കൊന്നു. ഏതാണ്ട് 40,999 പേരെ ആക്രമിച്ചു വന്യമൃഗങ്ങൾ. അത് പുലിയായാലും കടുവയായിട്ടും പോത്തായിട്ടും അതുപോലെ കുരങ്ങായിട്ടും അതുപോലെ പിന്നെ ആനയായിട്ടും എല്ലാ തരത്തിലും തന്നെയുമല്ല, ഇന്നിപ്പോൾ പക്ഷികൾ വരെ ഇപ്പം നമ്മുടെ മയില് വഴിയിലിറങ്ങി പറക്കുന്നു, മോട്ടോർ സൈക്കിളിൽ പോകുന്നവരെ തട്ടുന്നു, അവർ വീട് മരിക്കുന്നു, അതുപോലെ കൃഷി നശിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും ഭീതിജനമായ അന്തരീക്ഷം. കേരളത്തിലെ വന്യ അതിർത്തി താമസിക്കുന്ന ആളുകളും
അതിലേക്ക് അടുത്തുള്ള താമസങ്ങളൊക്കെ ഭീതിയോടെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഉറങ്ങാതെ അവർക്ക് മാനസിക അസ്വസ്ഥത വരെ ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി ഈ വിഷയം മാറിയ അടിസ്ഥാനത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് സമരരംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഈ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ വികാരപരമായി തന്നെ നമുക്കറിയാം, അടുത്ത ദിവസം 5 വയസ്സുള്ള കൊച്ചു ആനയെ ഒട്ടിക്കൊന്നു. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയും ജോസ് കെ മാണിയും കേരള യൂത്ത് ഫ്രണ്ടും റോണി കെ മാത്യൂസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഈ സംസ്ഥാനത്ത് ഒരു സമരപാതയിലാണ്. സമരത്തോടൊപ്പം നമ്മൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, ഈ വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ, വന്യമൃഗം വെളിയിൽ നിന്ന് ആക്രമിച്ചാൽ കർഷകരെ സംരക്ഷിക്കുന്ന, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന, അവർക്ക് കൃഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ 20 നിർദ്ദേശങ്ങൾ ഞങ്ങളിന്ന് പ്രിൻസിപ്പൽ ജി സി എഫിന് കൊടുത്തു കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും പ്രധാനം 1972 വന നിയമം അത് മാറണം. അത് മാറിയാൽ മാത്രമേ ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് കേരളത്തെ ജനത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. കേരളത്തിലെ കാർഷിക മേഖലയിലുണ്ടായിരിക്കുന്ന ഈ വന്യജീവികളുടെ ആക്രമണത്തിനെതിരെ, വന്യജീവികളുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ പോരാ, കാർഷിക മേഖല മൊത്തം നാശനഷ്ടമാക്കുന്ന രീതിയിലുള്ള പന്നി ആന ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഭീകരജീവികളായ കടുവയും അതുപോലെ തന്നെ പുലി ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായ ആക്രമണം കാർഷിക മേഖല ഇന്ന് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി കർഷകരുടെ കാർഷിക നാണ്യവിളകൾ മൊത്തം ഇന്ന് നശിപ്പിക്കപ്പെടുകയാണ്. ഇതിനെതിരെ യൂത്ത് ഫണ്ടിൻ്റെ 14 ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒരു നാശനഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ രൂക്ഷത കേരള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ആ നാശനഷ്ടങ്ങൾക്ക് അർഹമായ വേതനം അല്ലെങ്കിൽ നഷ്ടപരിഹാരം അവ നേടിയെടുക്കുന്നതിനും അതൊക്കെ കൊടുക്കുന്നതിനും, അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആതിരപ്പള്ളിയിലുണ്ടായ, തൃശ്ശൂർ ആതിരപ്പള്ളിയിലുണ്ടായ ഒരു 5 വയസ്സുകാരി അനിയത്തിയുടെ ഒരു മരണം, അതിന് നമുക്ക് കേരള മനസാക്ഷിയല്ല നമ്മളെ മൊത്തം ആകമാനം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇനിയും അതുപോലുള്ള മരണങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. അതിന് ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ, ശക്തമായ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ വളരെ അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്. അതോടൊപ്പം തന്നെ 1972 ഫോറസ്റ്റ് വന നിയമം, ആ വന നിയമത്തിൽ നമുക്കറിയാം ഷെഡ്യൂളിൽ 3 കാട്ടുപന്നി കേരളത്തിലെ കാർഷിക നാണ്യ വിളകളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന കാട്ടുപന്നി, ഇതര സംസ്ഥാനങ്ങളിലെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ച് അതിനെ വെടിവെക്കാനുള്ള അധികാരം അധികാരികൾക്കും കർഷകർക്കുമുണ്ട്. ആ അധികാരം കേരളത്തിൽ സ്ഥാപിക്കുക, അതുവഴി കേരളത്തിലെ കർഷകരെ രക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഈ വന്യജീവികളുടെ അക്രമം തടയിടുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പരിപാടി നടത്തിയത്. ഈ പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് കർഷക മക്കളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരുടെ ശക്തമായ സമരമുഖത്ത് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനമായ കേരള യൂത്ത് ഫ്രണ്ട് എന്നും സമരമുഖത്തുണ്ടാവും. ആദരണീയ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാറ് നിയമസഭാ പാർലമെൻറ്റിലും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭയിൽ കേരള കോൺഗ്രസിൻ്റെ MLA സാമാജികർ അതിശക്തമായിട്ട് ഈ വിഷയം ഉന്നയിക്കുകയാണ്. കർഷകരുടെ നഷ്ടങ്ങളുടെ വില കർഷക മക്കൾക്ക് നേടിയെടുക്കുക എന്നതാണ് കേരള കോൺഗ്രസിൻ്റെയും കേരള യുവജന പ്രസ്ഥാന കേരള യൂത്ത് ഫണ്ടിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ സമരമുഖത്തും ഇന്നും ഉണ്ടാവുമെന്ന് മാത്രം പറയുന്നു.